അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയടുത്ത് കടുങ്ങാത്തുകുണ്ട് മാമ്പ്ര മക്കാമിലാണ്. ഇൻഷാല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. മഹാനായ കുത്തുബുസമാൻ മമ്പറും സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് തിരൂരങ്ങാടി ഖാദിക്ക് പരിചാരക വശം കുറച്ച് ഓലക്കെട്ടുകൾ കൊടുത്തയച്ചു. താൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരണമെന്നായിരുന്നു വ്യവസ്ഥ. അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ ആവശ്യപ്പെട്ടത്. ഓലക്കെട്ടുകൾ ചൂട്ടാക്കി കത്തിച്ച് തെങ്ങിൻ മുകളിൽ കയറാൻ തങ്ങൾ ആവശ്യപ്പെട്ടു. ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കുറച്ച് അറബി കച്ചവടക്കാർ മമ്പുറത്ത് വന്നു. സയ്യിദ് അലവി തങ്ങൾക്കുള്ള സമ്മാനങ്ങളും വഹിച്ചായിരുന്നു ആ വരവ്. സംഭവത്തിന്റെ നിജസ്ഥിതി ചോദിച്ചറിഞ്ഞ നാട്ടുകാർ അത്ഭുതം കൂറി. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കപ്പൽ കടൽക്ഷോഭത്തിൽപ്പെട്ട് വഴിതെറ്റി. ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട അന്നേരം മമ്പുറം തങ്ങളെ വിളിച്ച് സഹായം തേടി. പെട്ടെന്ന് കാതങ്ങളകലെ ഒരു മരമുകളിൽ നിന്ന് തീപ്പന്തം കത്തിയാളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനു നേരെ ഞങ്ങൾ കപ്പൽ തിരിച്ചുവിട്ടു. സുരക്ഷിതരായി കരയിലെത്തി. ആ കപ്പൽ യാത്രികർ ഇസ്ലാമിക പ്രബോധകരായിരുന്നുവെന്നും അവരുടെ നേതാവ് മദീനക്കാരനായ ഹാഷിം ഗോത്രത്തിൽ പിറന്ന അബ്ദുള്ള റാബി എന്നവരുടെ പുത്രൻ മൗലാന അസ്സയ്യിദ് മുഹമ്മദ് അൽ മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന ചരിത്ര പുരുഷനായിരുന്നുവെന്നും പറയപ്പെടുന്നു. മമ്പുറം തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചാണ് അവർ അറേബ്യയിൽ നിന്ന് യാത്ര തിരിച്ചത്. തുടർന്ന് മഹാന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിലെ കാട്ടുപ്രദേശമായിരുന്ന മാമ്പ്രയിലെ തേക്കിലക്കാട്ടിലേക്കും സഹയാത്രികനായിരുന്ന സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു രണ്ടത്താണി കിഴക്കേപ്പുറം ജുമാ മസ്ജിദ് നിൽക്കുന്ന പറങ്കിമൂച്ചിക്കലിലേക്കും യാത്ര തിരിച്ചു. അന്ന് സയ്യിദ് മദനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 20 താഴെ മാത്രമായിരുന്നു. ഇളം പ്രായത്തിൽ മാമ്പ്രയിലെ കൊടുങ്കാട്ടിലെത്തിയ തങ്ങൾ ജനസമ്പർക്കങ്ങളിൽ നിന്നകന്ന് ആരാധന നിമഗ്നനായി. ആത്മീയ സഞ്ചാര വഴിയിൽ പരിശീലനത്തിന്റെ കടുത്ത ദിനരാത്രങ്ങളിലൂടെ മമ്പുറം തങ്ങളുടെ ശിഷ്യൻ കടന്നുപോയി. കുറഞ്ഞ കാലത്തെ വിജനവാസമനുഷ്ഠാനം കഴിഞ്ഞതിനു ശേഷം തങ്ങൾ പൊതുരംഗത്തെത്തി. വിജ്ഞാന നഗരിയായ പൊന്നാനിയിലെത്തുന്നത് ഇക്കാലത്താണ്. തുടർന്ന് പൊന്നാനിയിൽ താമസമാക്കുകയും എളാപ്പാണ്ടകത്ത് ഖദീജ എന്ന മഹദിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിൽ സയ്യിദത്ത് ഷെരീഫ സൈനബ ബീവി എന്ന ഒരു മകളുണ്ടായി. ഈ കാലയളവിൽ ഖാദിരി റിഫാഇ സരണികളിലൂടെ ആളുകൾക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരുന്നു മഹാനായ സയ്യിദ് അവർഗൽ. മുരീദുമാരിൽ പ്രധാനിയായിരുന്നു തങ്ങളുടെ ഭാര്യ സഹോദരിയുടെ മകനായ കുന്നപ്പള്ളി മമ്മി ഉപ്പാപ്പ. ടിപ്പു സുൽത്താൻ റിഫാഇ ത്വരീഖത്ത് സ്വീകരിച്ചത് സയ്യിദ് മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൽ നിന്നായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്. പൊന്നാനിയിൽ നിന്നും മാമ്പ്രയിൽ തന്നെ തിരിച്ചെത്തിയ തങ്ങൾ ദീനി നവജാഗരണ ശ്രമങ്ങളുമായി മുന്നോട്ടു നീങ്ങി. ഈ സമയത്താണ് മാമ്പ്രയിലെ സാമൂഹിക ജീവിതവുമായി തങ്ങൾ ഇടപഴകുന്നത്. അതുവരെ കാട്ടിൽ മാത്രം കഴിഞ്ഞിരുന്ന തങ്ങളെ കാട്ടിലുപ്പാപ്പ എന്ന പേരിലാണ് ജനം അറിഞ്ഞതും വിളിച്ചതും. കുടുംബസമേതം താമസിക്കാൻ പറ്റിയ ഒരിടം മാമ്പ്രയിൽ തങ്ങൾ അന്വേഷിച്ചു. സ്ഥലം കണ്ടെത്തിയ തങ്ങൾ ഉടമയുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ ഉടമ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും സംസാരിക്കാനായി വീടിന് പുറത്ത് കസേരയിടുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടയിൽ മഴ പെയ്യുകയും തങ്ങളിരിക്കുന്നതിന്റെ ചുറ്റുഭാഗം മാത്രം മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട ഭൂ ഉടമ തങ്ങൾക്കാവശ്യമായ ഭൂമി എടുക്കാൻ സമ്മതം നൽകി. കോരിച്ചെരിയുന്ന മഴയത്തും തങ്ങൾ നനയാതെ സഞ്ചരിക്കുന്ന സംഭവം പതിവായിരുന്നു. ഒരു ദിവസം തങ്ങളവർകൾ പുറത്തുപോയി വന്നപ്പോൾ പരിഭ്രമചിത്തയായ ഭാര്യയെയാണ് കാണുന്നത്. കാര്യം തിരക്കിയപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ നരി പിടിച്ചുകൊണ്ടുപോയി എന്ന് മഹദി ബോധിപ്പിച്ചു. ഇത് കേട്ട തങ്ങളവർകൾ യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ പറഞ്ഞു: കുട്ടിയെ നോക്കാൻ ആളെ വേണമെന്ന് നീ പറഞ്ഞോ? നരി കുട്ടിയെ കളിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. കുറച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും. കുറച്ചു കഴിഞ്ഞ് നരി കുട്ടിയുമായി എത്തി. ഇത്തരത്തിൽ കാട്ടുജീവികൾ, ഹിംസ്രജന്തുക്കൾ തുടങ്ങിയവ തങ്ങളോട് ഇണങ്ങി ജീവിച്ച ചരിത്രങ്ങൾ നിരവധിയാണ്. തങ്ങൾ വസിച്ചിരുന്ന മാമ്പ്ര തേക്കിലക്കാട്ടിൽ നരിമടയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുളത്തിലെ മാളങ്ങളിൽ വിവിധയിനം
പാമ്പുകൾ സുഖവാസം കണ്ടെത്തി. ഇപ്രകാരം തങ്ങൾ പിന്നീട് താമസിച്ച ലക്കിടിയിലെ പുൽപ്പാറക്കുന്നിന് താഴെ നരിവങ്ക് എന്നറിയപ്പെടുന്ന ഗുഹയിൽ താമസിച്ചിരുന്ന നരികളുമായും ബന്ധമുണ്ടായിരുന്നുവത്രേ. മാമ്പ്രയിൽ താമസിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം പത്നി കുട്ടിയെ കുളിപ്പിക്കവേ കുട്ടിയുടെ ശരീരത്തിൽ നഖം കൊണ്ട് കോറിയുണ്ടായ മുറിപ്പാടുകൾ ശ്രദ്ധിച്ചു. മഹതി വിവരം തങ്ങളെ അറിയിച്ചു. കുപിതനായ തങ്ങളുപ്പാപ്പ നിനക്കെന്താ ഭ്രാന്ത് തുടങ്ങിയോ എന്ന് ചോദിച്ച് നരിയെ ശകാരിച്ചു. അതിനെ തുടർന്ന് നരി പതിവിന് വിപരീതമായി കുറെ നേരം തല താഴ്ത്തിയിരുന്ന ശേഷം ഭ്രാന്തമായ ലക്ഷണങ്ങൾ കാണിക്കുകയും തലകുത്തി മറിഞ്ഞോടി കൽപ്പകഞ്ചേരി പടിത്തലക്കുള്ള കിണറ്റിൽ വീണ് ചാവുകയും ചെയ്തു. തങ്ങൾ പൊന്നാനിയിൽ താമസിക്കുന്ന കാലം തങ്ങളുടെ മകൾ സയ്യിദ ഷെരീഫ സൈനബ് ബീവിക്കൊരു കല്യാണാലോചന വന്നു. പൊന്നാനി മഹദും കുടുംബത്തിലെ അബ്ദുൽ അസീസ് എന്നിവരുമായിട്ടാണ് അത്. വിവാഹാലോചന പുരോഗമിച്ചുകൊണ്ടിരിക്കെ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നിർദ്ദേശം വന്നു. വിവാഹത്തിന് സമയമായിട്ടില്ല, മദീന പെണ്ണിന് യമനി പുതിയാപ്പള വരുന്നുണ്ട് എന്നതായിരുന്നു മമ്പുറം തങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശം. ആയിടക്കാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു കപ്പൽ വന്നത്. 15 ആളുകളടങ്ങുന്ന ഹലർമോത്തിൽ നിന്നുള്ള യമനി കുടുംബമായിരുന്നു അതിൽ. അവരുടെ നേതാവ് അസയ്യിദ് മുഹമ്മദ് അൽ റിഫായി അൽ ഹുസൈനി റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാദിരി റിഫായി ആത്മീയ സരണികളുടെ ഗുരുവായിരുന്ന മഹാനവറുകൾക്കും സംഘത്തിനും മമ്പുറം തങ്ങളുടെ ബന്ധത്തിലുള്ള കോഴിക്കോട്ടെ ഷെയ്ഖ് ജഫിരി റളിയല്ലാഹു അൻഹുവും സാമുദിരി മാനവിക്രമ രാജാവും കൂടി ഊഷ്മളമായ വരവേൽപ്പ് നൽകി. കോഴിക്കോടും പിന്നീട് പൊന്നാനിയിലും താമസമാക്കിയ ഇദ്ദേഹമായിരുന്നു മമ്പുറം തങ്ങൾ പറഞ്ഞുവെച്ച യമനി പുതിയാപ്പള. ഇദ്ദേഹവുമായി കാട്ടിലെ തങ്ങളുപ്പാപ്പയുടെ മകളുടെ വിവാഹം മംഗളമായി നടന്നു. കേരളത്തിലെ റിഫായി ശ്രേണിയിലെ പ്രമുഖനായ ഇദ്ദേഹത്തിൽ നിന്ന് അക്കാലത്തെ പല മഹാന്മാരും ആത്മീയ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിലൂടെയാണ് കാട്ടിലെ തങ്ങളുപ്പാപ്പയുടെ സന്താന പരമ്പര നിലനിന്നത്. ഈ പരമ്പരയിൽപ്പെട്ടതാണ് ഇന്ന് ലക്കിടി തങ്ങന്മാരിൽ പ്രമുഖനായ പാലക്കാട് പഴയ ലക്കിടിയിലെ സയ്യിദ് മജീദ് ഇമ്പിച്ചുകോയത്തങ്ങൾ. മാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലുമായി തങ്ങളവറുകൾ കർമ്മരംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയപ്പോൾ ചിലരിൽ തങ്ങളോട് അസൂയയും അനിഷ്ടവും ഉടലെടുത്തു. തുടർന്ന് മാമ്പ്ര വിടുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചു തുടങ്ങി. തന്റെ പ്രവർത്തന മണ്ഡലമായി മമ്പുറം തങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം എന്ന നിലയിലും തങ്ങളെ പിടിച്ചു നിർത്തുന്ന അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതിനാലും മാമ്പ്ര വിടുക എന്നത് തങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. തങ്ങളുടെ മതപ്രചാരണ പ്രവർത്തനങ്ങളും ചികിത്സയുമെല്ലാം പ്രശസ്തിയുടെ ഉച്ചയിലെത്തി നിൽക്കുന്ന കാലം. പക്ഷേ മാമ്പ്ര വിടാമെന്ന തീരുമാനത്തിൽ തങ്ങളെത്തി. തന്റെ ദൗത്യം നല്ല രീതിയിൽ നിർവഹിക്കാനുതകുന്ന ഒരു ഇടമായിരുന്നു ലക്ഷ്യം. അങ്ങനെ പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ പഴയ ലക്കിടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് യാത്ര ചെന്നവസാനിച്ചത്. ഏതാണ്ട് മാമ്പ്രയിലെ പരിസ്ഥിതിയും അന്തരീക്ഷവും തന്നെയായിരുന്നു അവിടെ. തേക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായിരുന്നു അത്. ആ കാട്ടുപാതയോരത്ത് തങ്ങൾ കുടിൽ കെട്ടി താമസം തുടങ്ങി. തങ്ങളവറുകളെ അനുഗമിച്ചവരിൽ പ്രധാനിയായിരുന്നു തന്റെ ഭാര്യ സഹോദരി പുത്രനും മുരീദുമായിരുന്ന മമ്മിയുപ്പാപ്പ. പെരിന്തൽമണ്ണക്കടുത്തുള്ള കുന്നപ്പള്ളി പ്രദേശക്കാരനായ ഇദ്ദേഹവും കുടുംബവും തങ്ങളോടൊപ്പം ലക്കിടിയിൽ വരികയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഈ കുടുംബം കുന്നപ്പള്ളി കുടുംബം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ലക്കിടിയിൽ നിന്നും തങ്ങളവറുകൾ ഒരു വിവാഹം കൂടി കഴിച്ചു. ഇന്ന് തങ്ങളെക്കുറിച്ചുള്ള ചരിത്ര സ്മരണകളും പാരമ്പര്യ വേരുകളും ചെന്നു നിൽക്കുന്നത് ലക്കിടി തെങ്ങന്മാരിലും കുന്നപ്പള്ളി കുടുംബത്തിലുമാണ്. തങ്ങളവറുകളുടെ ഹാദിമും മുരീദുമായിരുന്ന മമ്മിയുപ്പാപ്പയും കുടുംബവും തങ്ങളോടൊപ്പം ലക്കിടിയിലെ പുറമ്പോക്ക് ഭൂമിയിൽ കൂര കെട്ടി താമസിക്കുന്നതിനിടയിൽ ഒരു ദിവസം തങ്ങളവറുകൾ കയ്യിലുണ്ടായിരുന്ന വടി ചൂണ്ടിക്കൊണ്ട് മമ്മിപ്പാപ്പയോട് പറഞ്ഞു, നീ ഇവിടെ വീട് കയറ്റിക്കോളൂ. അത് ഇന്ന് ലക്കിടിയിൽ മക്കാം നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ നേരെ എതിർവശമുള്ള സ്ഥലത്തായിരുന്നു. അവിടെ മമ്മി എന്നവർ വീട് കയറ്റുകയും താമസമാക്കുകയും ചെയ്തു. കുന്നപ്പള്ളിക്കാരുടെ തറവാട്ടുപുര ഒരു നൂറ്റാണ്ടുകാലത്തിലധികം അത് തന്നെയായിരുന്നു. മാത്രമല്ല ആ പറമ്പിൽ മമ്മിക്ക് കിണർ കുത്താൻ തങ്ങൾ നിർണയിച്ചു കൊടുത്ത കിണർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരിസര പ്രദേശങ്ങളിൽ മുഴുക്കെ വരൾച്ച ബാധിച്ച് കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടാലും ആ കിണർ ഇന്നേ വരെ വറ്റിയ ചരിത്രമില്ല തന്നെ. കൊടുംവേനലിന്റെ വരൾച്ചയിൽ പരിസരവാസികളെല്ലാം ഈ കിണറാണ് ആശ്രയിക്കുന്നത്. ഈ വീട്ടിൽ തങ്ങളവറുകളുടെ വഫാത്തിന് ശേഷവും മഹാനവറുകളുടെ പ്രത്യേകമായ ആത്മീയ സാന്നിധ്യം നിലനിന്നിരുന്നതായി പറയപ്പെടുന്ന ധാരാളം അനുഭവ സംഭവങ്ങളുണ്ട്. തങ്ങളുടെ മെതിയടി ശബ്ദം കേട്ടതും കുതിരയുടെ കുളമ്പടിയൊച്ച കേട്ടതുമായ ചില പതിവ് സംഭവങ്ങളുണ്ടായിരുന്നു. ഈ വീട്ടിൽ പുത്തൻ മുറി എന്നറിയപ്പെടുന്ന ഒരു മുറിയുണ്ടായിരുന്നു. ആരാധനയ്ക്കു വേണ്ടി എപ്പോഴും സുഗന്ധപൂരിതമായി പരിപാലിക്കുന്ന റൂമിൽ അറിയാതെ ഒരു ദിവസം ഒരു സ്ത്രീ കിടക്കുകയും അർദ്ധരാത്രിയിൽ അവളെ ആരോ ചൂരൽ കൊണ്ടടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്ത അനുഭവങ്ങളും ഉണ്ട്.
ലക്കിടിയിൽ തന്റെ ദൗത്യ നിർവഹണവുമായി കഴിയുന്നതിനിടയിൽ തന്റെ ഹാദിമായിരുന്ന മമ്മിയോട് തങ്ങളവറുകൾ തന്റെ വഫാത്ത് അടുത്തതായി അറിയിച്ചു. ഇത് കേട്ട് വിഷണ്ണനായ മമ്മി എന്നവർ ചോദിച്ചു, തങ്ങളെ, നിങ്ങൾ പോയാൽ ഇവിടെ ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? അപ്പോൾ തങ്ങൾ പറഞ്ഞുവത്രേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞാനിവിടെ ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. അഥവാ തങ്ങളവറുകളെ മാമ്പ്രയിൽ കബറടക്കണമെന്ന് വസിയത്തുണ്ടായിരുന്നു. അതിനാൽ മാമ്പ്രയിൽ ഉണ്ടാകുന്നതിനു പുറമെ ലക്കിടിയിലും ഉണ്ടാകും. അങ്ങനെ ആ ദിവസം ആഗതമായി. ലക്കിടിയിലെ ജനങ്ങളെയും തങ്ങളെ അനുഗമിച്ച അനുയായികളെയും അനുഭാവികളെയും ദുഃഖത്തിന്റെ ആഴങ്ങളിലാഴ്ത്തിക്കൊണ്ട് തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു. ഹിജ്റവർഷം 1254, ക്രിസ്താബ്ദം 1836, ദുൽഹിജ്ജ 13 വൈകുന്നേരമായിരുന്നു അത്. മഹാനായ തങ്ങളവറുകൾ ലക്കിടിയിൽ വെച്ച് വഫാത്താവുകയും മരണാനന്തര കർമ്മങ്ങൾ അവിടെ വെച്ച് തന്നെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. അവിടെ തന്നെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയ സമയത്ത് മയ്യത്ത് പൊങ്ങിയില്ല. അന്നേരം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് തിരക്കിയപ്പോൾ മാമ്പ്രയിലേക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ ഏൽപ്പിച്ചിരുന്നുവെന്നും അവിടെ കബറടക്കാനാണ് വസൂയത്ത് എന്നും അറിഞ്ഞു. ആ സമയം മാമ്പ്രയിലേക്ക് എന്ന് പറഞ്ഞ് മയ്യത്ത് എടുത്ത സമയത്ത് പെട്ടെന്ന് മയ്യത്ത് പൊന്തുകയും ഉടൻ തന്നെ മാമ്പ്രയിൽ എത്തിക്കപ്പെടുകയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു അഭിപ്രായവുമുണ്ട്. തങ്ങളവറുകൾ ലക്കിടിയിൽ വെച്ച് വഫാത്താവുകയും അവിടെ നിന്ന് വളരെയധികം ദൂരെയുള്ള മാമ്പ്രയിലേക്ക് യാത്രാ സൗകര്യവും മറ്റും ഇല്ലാത്ത അക്കാലത്ത് മയ്യത്ത് കൊണ്ടുപോകാനുള്ള പ്രയാസത്തോടൊപ്പം അവർ അതിരറ്റ് സ്നേഹിച്ച തങ്ങൾ അവിടെ തന്നെ മറമാടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. അവിടെ തന്നെ മറമാടപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. ഈ ആഗ്രഹത്തിന്റെ പുറത്താണ് അവിടെ വെച്ച് തന്നെ മരണാനന്തര ക്രിയകൾ ചെയ്തത്. എന്നാൽ കബറടക്കാൻ ശ്രമിച്ചപ്പോൾ മയ്യത്ത് പൊങ്ങിയില്ല. തങ്ങളുടെ വസിയത്ത് മറിച്ചായിരുന്നു. അവരുടെ കൈകൊണ്ട് തങ്ങളെ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി മറമാടി മടങ്ങിപ്പോരുക എന്നത് അവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ മയ്യത്ത് കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് നിശ്ചയദാർഢ്യമുള്ള ഒരാളും തന്നെ മുന്നോട്ടു വന്നില്ല. ധർമ്മസങ്കടത്തിലായ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് അപരിചിതരായ ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തുകയും കാര്യമന്വേഷിക്കുകയും ചെയ്തു. വിഷയം അവരെ അറിയിച്ചപ്പോൾ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ മയ്യത്ത് ഞങ്ങൾ മാമ്പ്രയിലെത്തിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ലക്കിടിക്കാരുടെ സമ്മതത്തോടെ ആ അപരിചിത സംഘം മയ്യത്ത് മാമ്പ്രയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ ഈ അപരിചിതർ മാമ്പ്ര പരിസരവാസികളായ കൽപ്പകഞ്ചേരിക്കാരായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. തങ്ങളവറുകൾ ലക്കിടിയിലായിരിക്കുമ്പോൾ കൽപ്പകഞ്ചേരിയിലെ പുകയിലെ കച്ചവടക്കാർ തങ്ങളെ സന്ദർശിക്കുക പതിവായിരുന്നു. കൽപ്പകഞ്ചേരിക്കാർ വന്നാൽ അവരോടൊപ്പം എന്നെ പറഞ്ഞേക്കണമെന്ന് തങ്ങൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. തദടിസ്ഥാനത്തിലാണ് തങ്ങൾ വഫാത്തായി ശേഷക്രിയകളെല്ലാം നടത്തപ്പെട്ട ശേഷം പോത്തന്നൂരിൽ നിന്ന് ചരക്ക് കിട്ടാതെ മടങ്ങിയ കൽപ്പകഞ്ചേരിക്കാർ മടങ്ങിയെത്തുന്നത്. താൻ ലക്കിടിയിൽ വെച്ച് ഇന്ന ദിവസം വഫാത്താകുമെന്നും തന്റെ മകൾ സൈനബാബിവി അന്തിയുറങ്ങുന്ന മാമ്പ്രയിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന ആഗ്രഹത്താൽ തന്നെ അവിടെ മറവ് ചെയ്യണമെന്നും വസിയത്ത് ചെയ്ത തങ്ങളവറുകൾക്ക് വിഷയങ്ങൾ മുൻകൂട്ടി അറിയാമായിരുന്നു. തന്നെ അളവറ്റു സ്നേഹിക്കുന്ന കുന്നപ്പള്ളിക്കാർക്കും ലക്കിടിയിലെ ജനങ്ങൾക്കും മാമ്പ്രയിൽ തന്നെ കൊണ്ടുപോയി മറവ് ചെയ്തത് തിരിച്ചു പോരാൻ ശാരീരികമായും അതിലുപരി മാനസികമായും പ്രയാസമാണെന്നതിനാൽ ആസന്നമാകാനിരിക്കുന്ന ആ മനോവേദനയുടെ കടുപ്പം കുറക്കാൻ തങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുവെച്ചു, കൽപ്പകഞ്ചേരിക്കാർ വന്നാൽ എന്നെ അവരോടൊപ്പം അയക്കണം. തങ്ങൾ വഫാത്തായി മഹാനവറുകളെ മാമ്പ്രയിൽ എത്തിക്കേണ്ട നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ തങ്ങൾ പറഞ്ഞുവെച്ച കൽപ്പകഞ്ചേരിക്കാർ അവിടെ എത്തുകയും അവരുടെ കയ്യിൽ ലക്കിടിക്കാർ മയ്യത്ത് കൊടുത്തുവിടുകയും ചെയ്തു. അങ്ങനെ തങ്ങൾ ആഗ്രഹിച്ച കിടപ്പറ ലഭിക്കുകയും ചെയ്തു. കൽപ്പകഞ്ചേരിക്കാരായ പുകയിലെ കച്ചവടക്കാർ തന്നെയാണ് മയ്യത്ത് മാമ്പ്രയിൽ എത്തിച്ചെങ്കിലും അസുറിന് ശേഷമാണ് തങ്ങൾ അവറുകൾ ലക്കിടിയിൽ വെച്ച് വഫാത്താകുന്നതും തുടർന്നുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നതും. എന്നിട്ടും ഇത്രയും ദൂരെ നിന്ന് മയ്യത്ത് മാഗ്രിബിന് മുമ്പായി മാമ്പ്ര യിലെത്തിക്കുകയും മറമാടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇത്രയും സംഭവ ബഹുലമായ കറാമത്തുകളുടെ അകമ്പടിയാണ് തങ്ങളുടെ ജീവിതത്തെയും വഫാത്തിനെയും അസാധാരണമാക്കുന്നത്. മൗലാന സയ്യിദ് മുഹമ്മദുൽ മദനി കാട്ടിലെ തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തങ്ങൾ മറമാടപ്പെട്ട മാമ്പ്രയിൽ ഒരു മക്കാമും ആരാധനാ കർമ്മങ്ങൾ ചെയ്തു കൂടുകയും അവസാനം മയ്യത്ത് കുളിപ്പിക്കുകയും ചെയ്ത സ്ഥലത്ത് ലക്കിടിയിൽ മറ്റൊരു മക്കാമും നിലകൊള്ളുന്നുണ്ട്. അത് മക്കുബറയായിട്ടല്ല. തങ്ങളവറുകൾ മാമ്പ്രയിലായിരിക്കെ ഐരാനി ജുമാ മസ്ജിദിൽ നിന്ന് ഉപ്പാപ്പ ഒരു കല്ലെറിയുകയും ആ കല്ലുവീണ സ്ഥലം എനിക്ക് തരുമോ എന്ന് ആ പ്രദേശത്തെ ഭൂവുടമയായിരുന്ന കള്ളിയത്ത് തറവാട്ടുകാരോട് ഉപ്പാപ്പ ചോദിക്കുകയും ചെയ്തു. ആ കല്ലുവീണ സ്ഥലത്താണ് ഇന്ന് ഉപ്പാപ്പയുടെ മക്കുബറ നിലകൊള്ളുന്നത്. തന്നെ കൽപ്പകഞ്ചേരിക്കാർക്കൊപ്പം വിടണമെന്ന് പറഞ്ഞപ്പോൾ പരിഭവം പറഞ്ഞ ലക്കിടിക്കാരോട്, ഞാൻ അവിടെയും ഉണ്ടാകും,
അതിനു പുറമെ നിത്യശാന്തി പകർന്നുകൊണ്ട് ഇവിടെയും ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ കുളിപ്പിച്ച സ്ഥലത്ത് തങ്ങളുടെ സ്മരണാർത്ഥം ഒരു മക്കാം നിർമ്മിച്ചിട്ടുള്ളത്. മാമ്പറയിൽ തങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ സാന്നിധ്യമുള്ളതുപോലെ ലക്കിടിയിലും മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചവർ ധാരാളമുണ്ട്. തങ്ങളിൽ നിന്ന് ആത്മീയ മാർഗം സ്വീകരിച്ചവർക്കത് വളരെ അധികം അനുഭവപ്പെട്ടതാണ്. ലക്കിടിയിലെ മക്കാമിന്റെ പരിസരത്തും കുന്നപ്പള്ളിക്കാരുടെ തറവാട്ടു വീടുകളിലും വിശിഷ്യ പുത്തൻ മുറിയിലുമെല്ലാം അത് പ്രകടമായി. റാന്തൽ വിളക്കിന്റെ വെട്ടത്തിൽ രാവേറെ വൈകിയിട്ടും ഇബാരത്തിൽ മുഴുകിയവർ പലപ്പോഴും തങ്ങളവറുകൾ വരുന്ന കുതിരയുടെ കുളമ്പടി കേൾക്കാറുണ്ട്. നീളക്കുപ്പായവും തലപ്പാവും ധരിച്ച തങ്ങളുടെ നിഴൽ ചുമരിൽ ദർശിക്കാറുണ്ട്. ആ മക്കാമിൽ വന്ന് പരിഭവം പറയുന്നവർക്ക് ശാന്തി പകരാറുണ്ട്, പരിഹാരം നൽകാറുണ്ട്. നാട്ടിൽ കോളറ പടർന്നു പിടിച്ച കാലം, ജനങ്ങളേറെ വിഷമത്തിലാണ്ട സന്ദർഭം. ജനങ്ങൾ മക്കാമിനടുത്ത് ഒരുമിച്ചു കൂടുകയും പുൽപ്പാറക്കുന്നിൽ കയറി കൂട്ടബാങ്ക് മുഴക്കുകയും ശേഷം ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന മക്കാമിന് മേലാപ്പ് കെട്ടി പായവിരിച്ച് പുനരുദ്ധരിച്ച ശേഷം അവിടെ വെച്ച് ഈ പരീക്ഷണം നീങ്ങിക്കിട്ടാൻ വേണ്ടി ഒരു കുത്തുബിയേറ്റ് നടത്തുകയും ചെയ്തു. അന്ന് രാത്രി ഏറെ നേരം കഴിഞ്ഞ് ജനങ്ങളെല്ലാം ഉറക്കത്തിന്റെ ആലസ്യത്തിലാണ്ട നേരം, രോഗത്തിന്റെ ഭീതിയും കെടുതിയും അനുഭവിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങാതിരുന്ന ചില വീട്ടുകാർ ഒരു ശബ്ദം കേട്ടു. ഒന്നുകൂടി ചെവി കൂർപ്പിച്ചപ്പോൾ ഉഗ്രമായ ചാട്ടവാറടി ശബ്ദവും ഞാൻ പോയിക്കൊള്ളാം എന്ന നിലവിളിയും കേൾക്കുന്നു. ഈ സംഭവത്തിന്റെ ശേഷം രോഗകാഠിന്യം കുറഞ്ഞു വരികയും അസുഖം നാടുനീങ്ങുകയും ജനങ്ങൾ ഭീതിയകന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുകയും നാട്ടിൽ സന്തോഷം കളിയാടുകയും ചെയ്തെന്നത് ചരിത്രമാണ്. ഇങ്ങനെ മക്കാമിനെ ചുറ്റിപ്പറ്റി നിരവധി സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. ലക്കിടിയിലെ പുറംപോക്ക് ഭൂമിയിൽ നിന്നിരുന്ന മക്കാം പൊളിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം കുതിരപ്പടയുമായി വരികയും കൃത്യ നിർവഹണത്തിന് ശ്രമിക്കവേ കുതിര അലറി വീണ് ചാവുകയും പട്ടാളം ഭയന്ന് പിന്മാറുകയും ചെയ്തു. 1921 ലഹളക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളം പടി കയറുകയും വാതിൽ ചവിട്ടി തുറക്കുകയും കയറി നിരങ്ങുകയും ചെയ്യാത്ത ഒരേ ഒരു വാതിൽ ഈ പ്രദേശത്ത് മാമ്പ്ര മക്കാമിൻ്റേത് മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മക്കാമിനോടുണ്ടായിരുന്ന വിശ്വാസവും ആദരവുമാണ് ഇത് വിളിച്ചോതുന്നത്. മാമ്പ്രയിലും കോളറ പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് അവിടെ സ്വലാത്ത് മജ്ലിസ് തുടങ്ങുന്നത്. കൽപ്പകഞ്ചേരി ഐരാനി പള്ളിയിൽ ഇശാ ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങൾ മക്കുബ്രയിൽ സ്വലാത്ത് മജ്ലിസ് നടത്തുകയായിരുന്നു പതിവ്. എല്ലാ അറബ് മാസവും 12 അസ്വറിന് ശേഷം ഈ സ്വലാത്ത് നടന്നുവരുന്നു. ഇതുപോലെ മാരകമായ വസൂരി, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ടവരെ മക്കുബറക്കുള്ളിലാക്കി വാതിലടച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം അസുഖം ഭേദമാകുന്ന പതിവുണ്ട്. ഇന്ന് ധാരാളം പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി കാട്ടിലെ തങ്ങളുടെ മാമ്പ്രയിലെ മക്കുബറയും ലക്കിടിയിലെ മക്കാമും നിലകൊള്ളുന്നു. എല്ലാ വർഷവും ദുൽഹിജ്ജ 13 തങ്ങളുടെ ഉറൂസ് മുബാറക്ക് നടത്തപ്പെടുന്നു. ഞാൻ അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും എന്ന ആ വലിയ വാക്ക് തന്നെ സ്നേഹിക്കുകയും സഹായത്തിനായി സമീപിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ശാന്തി പകർന്നുകൊണ്ട് ഞാനുണ്ടാകുമെന്നും അതിന് അള്ളാഹുവിന്റെ സമ്മതം എനിക്കുണ്ട് എന്ന ആത്മീയ ലോകത്ത് വലിയ കഥമുള്ള ഇരുത്തം വന്ന മഹാന്മാർക്ക് മാത്രം സാധ്യവുമായ പ്രഖ്യാപനത്തിന്റെ മുഴക്കത്തിന്റെ മാറ്റുലിയാണ്. അള്ളാഹു സുബഹാനഹു വത്തആല മഹാനായ കാട്ടിലെ തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാ ട്ടും അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനഹു വതആല മഹാനായ കാട്ടിലെ തങ്ങളുപ്പാപ്പയുടെ ബർക്കത്തുകൊണ്ട് ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അപ്പോ സ്ഥലം പേര് നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ ചാനലിൽ അൽസിയാറ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത് കാണുന്ന ഈ മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ സിയാറത്തിന് പോകുമ്പോഴൊക്കെ അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അതേപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ, വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉസ്താദ് ഇവിടുന്ന് മക്കാമിൽ നിന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തിയാണ്. ഇൻഷാല്ലാ.
اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلام تام على سيدنا محمد الذي تنحل به القدر تفرج به الكرب وتقضى به الأفواج وتنال به الأعد وأحسن القوات الذي تقوم به الكريم وعلى آل صحبه في كل لمحة ونفس بعدد كل ما لم لك اللهم صل وسلم على أجمع ما قرئناه من القرآن العظيم ما سليناه وما سلمناه فأدي وزيته سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.